ശബരിമല സന്നിധാനത്തെ സുരക്ഷ ശക്തമാക്കാൻ ഒരു കമ്പനി കേന്ദ്രസേന കൂടി സന്നിധാനത്തെത്തി. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് വനമേഖലയിലും സുരക്ഷ ശക്തമാക്കി. സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് ശബരിമല സന്നിധാനത്തെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത്. ഐ ജി തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പമ്പയിലോ സന്നിധാനത്തോ ക്യാമ്പ് ചെയ്യും. പമ്പ മുതൽ പുല്ലുമേട് വരെയുള്ള 20 കേന്ദ്രങ്ങളിൽ സുരക്ഷ ഇരട്ടിയാക്കാനാണ് തീരുമാനം. തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലായിരിക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക. തീർത്ഥാടകരെ മെറ്റൽ ഡിറ്റക്ടർ വഴി മാത്രമേ ഇനി സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. കേരള പോലീസ്, കമാൻഡോ, തണ്ടർബോൾട്ട്, കേന്ദ്രസേന എന്നിവരെയാണ് വിവിധ സ്ഥലങ്ങളിൽ നിയോഗിച്ചിരിക്കുന്നത്. വനമേഖലകളിൽ നിരീക്ഷണത്തിനായി ഹെലികാമുകൾ ഉപയോഗിക്കും. ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലും തൊട്ടടുത്ത് ഇടുക്കി ജില്ലയിലും വനപ്രദേശങ്ങൾ കൂടുതലുള്ളതാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടോ എന്നുള്ളത് രഹസ്യാന്വേഷണം നടത്തി അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാൻ ഉദ്ദേശിച്ചു. തീർത്ഥാടനകാലം അവസാനിക്കുന്നവരെ കനത്ത സുരക്ഷ തുടരാനാണ് ആഭ്യന്തര വകുപ്പിൻ്റെ തീരുമാനം. ശബരിമലയെ പ്രത്യേക സുരക്ഷാ മേഖലയായി ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് സന്നിധാനത്തുനിന്നുള്ള വെബ്കാസ്റ്റിംഗ് നിർത്തിവെക്കാൻ പോലീസ് നിർദ്ദേശിച്ചത്. ജലസംഭരണികൾ ഉൾപ്പെടെയുള്ളവയ്ക്കും സുരക്ഷ ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, സന്നിധാനം.